വിടവാങ്ങി ഒരു വർഷം പിന്നിടുമ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾ ഡോക്യുമെന്ററിയായി കൺമുന്നിൽ. കോടിയേരി ഒരു ദേശം ഒരു കാലം എന്ന പേരിൽ ഭാര്യ വിനോദിനി കോടിയേരി നിർമ്മിച്ച ഡോക്യുമെന്ററി തലസ്ഥാനത്ത് പ്രദർശിപ്പിച്ചു. കോടിയേരിയുടെ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പ്രദർശനം. പ്രസ്ഥാനത്തിന്റെ നിലപാടുകളുടെ അടുക്കും ചിട്ടയും പിഴയ്ക്കാത്ത നിശ്ചയദാർഢ്യത്തിന്റെ ആൾരൂപമാകുന്ന ചിലർ, അവയുടെ എല്ലാം ഒരേ ഒരു സമവാക്യമായി ഒരാൾ, കോടിയേരി ബാലകൃഷ്ണൻ, ചരിത്രം ജില്ലിട്ട് സൂക്ഷിക്കുന്ന ഛായാചിത്രം. കുട്ടിക്കാലം മുതൽ പാർട്ടിയിലേക്കുള്ള വരവും സമര പ്രക്ഷോഭങ്ങളും നേതാവായുള്ള വളർച്ചയും പ്രതിസന്ധി കാലവും എല്ലാറ്റിനുമുപരി കോടിയേരി എന്ന കുടുംബനാഥനും ഓർത്തെടുക്കാൻ നല്ലത് മാത്രമുള്ള പ്രിയപ്പെട്ട നേതാവ്. ഓരോ കാലഘട്ടത്തിലും കോടിയേരിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവരുടെ ഓർമ്മകളിലൂടെയാണ് ഡോക്യുമെന്ററി കോടിയേരിയുടെ ജീവിതം പറയുന്നത്. ഔപചാരികതകൾക്കപ്പുറം അന്യനെ സംഗീതം പോലെ കേൾക്കുകയും നിലപാടുകളുടെ അസ്ഥിവാരം ഉലയാതെ സൗമ്യതയുടെ സമവാക്യം കൊണ്ട് വിയോജിപ്പുകൾ പൂരിപ്പിച്ച നയതന്ത്രജ്ഞത. ബാലകൃഷ്ണൻ എന്ന പേരിനൊപ്പം കോടിയേരി എങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടു? സൗമ്യനായ നേതാവ് വീട്ടിൽ എങ്ങനെയായിരുന്നു? പ്രതിസന്ധി കാലങ്ങളിൽ കോടിയേരിയുടെ ശക്തി എന്തായിരുന്നു? അങ്ങനെ എല്ലാം ഉണ്ട് 90 മിനിറ്റുള്ള ഡോക്യുമെന്ററി. കോടിയേരിയുടെ ഓർമ്മ ദിവസമായ ഒക്ടോബർ 1 മുഖ്യമന്ത്രിയാണ് ഡോക്യുമെന്ററി പുറത്തിറക്കിയത്. ദീർഘകാലം കോടിയേരിയുടെ തട്ടകമായിരുന്ന തലസ്ഥാനത്തെ പ്രദർശനം കുടുംബത്തിന്റെ സ്വപ്നമായിരുന്നു. ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് ബാലചേട്ടനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരുപാട് ജനങ്ങൾക്ക് പറയാനുണ്ടോ, പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്താന്ന് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കണം. CPM സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം കോടിയേരിയുമായി അടുത്തും അകന്നും ബന്ധമുള്ളവരെല്ലാം പ്രദർശനം കാണാനെത്തി. ജിത്തു കോളയാടാണ് ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും. ഏഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.